നമ്മൾ ഇതിൻ്റെ ബൾക്ക് കുക്കിംഗ് ആണ്. വീട്ടിലൊരു പാർട്ടി ഉണ്ട്, അപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ മന്തിയാണ്. അപ്പോൾ നമ്മളൊരു 3 കിലോ ചിക്കൻ കഴുകി മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. 3 പ്രാവശ്യം കഴുകി വെച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ സ്വല്പം ജീരകമാണ് ആദ്യം ഇടുന്നത്. ജീരകം ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്. അത് ചിക്കൻ്റെ സ്റ്റോക്ക് നമുക്ക് ക്യൂബായിട്ട് മേടിക്കാൻ കിട്ടും. ഒരു 3-4 ക്യൂബ് നമുക്ക് എന്തുമാത്രമാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതനുസരിച്ച് നമ്മളൊരു 4 അല്ലെങ്കിൽ 5 ക്യൂബ് അതിലേക്ക് ഇടുക. നല്ല ഫ്രൈഡ് ഓണിയൻ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് വീട്ടിലത് ഫ്രൈ ചെയ്തെടുക്കാം, അതിനേക്കാൾ നല്ലത് നമുക്ക് മേടിക്കാൻ കിട്ടും ഫ്രൈഡ് ഓണിയൻ, അത് ഇടുക. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, നമ്മുടെ പച്ച ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ പച്ച ക്യാപ്സിക്കം ഇടുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മിൻറ്റ് ലീഫും പുതിന ലീഫ് അല്ലെങ്കിൽ പിന്നെ മിൻറ്റ് ലീഫും നമ്മുടെ കൊറിയാണ്ടർ ലീഫും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ ഉപയോഗിച്ചാൽ മതി. റൈസ് ബ്രാനാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു 4-5 ടീസ്പൂൺ നമ്മുടെ കട്ട തൈര് അതിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മുടെ കുരുമുളക്, കുരുമുളക് പൊടിക്കാത്ത ഹോൾ കുരുമുളക് ഒരു 10-12 എണ്ണം നമ്മൾ അതിനകത്തോട്ട് വിതറുന്നു. അതിനുശേഷം നമ്മൾ എല്ലാം കൂടെ കൈകൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ മസാലകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിൽ നമുക്ക് കളറ് ചേർക്കേണ്ട കാര്യമില്ല, പക്ഷേ കളർ ഞാൻ ചേർക്കുന്നത് നമ്മളിന്നൊരു വീഡിയോ എടുക്കുന്നത് കാരണം വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമാണ്. പിന്നെ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ കിട്ടുന്ന കളറുകളൊന്നും നമുക്ക് ഹാമല്ല, നമുക്ക് സ്വല്പം കളർ ഉപയോഗിക്കാം, അപ്പോൾ നമുക്കൊരു ലുക്ക് വരും. പിന്നെ നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വരയാറുണ്ട്. അപ്പോൾ ഇത് വരയുന്നതിനേക്കാൾ നല്ലതായിട്ടൊരു ഐഡിയ ആണ്. നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ടൂത്ത് പിക്ക് വെച്ച് ചുമ്മാ ഇരിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കുറേ അവർ തുളയിടിപ്പിക്കുക. അതിനുശേഷം നമ്മളിതൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നമ്മളൊരു മിനിമം 2-3 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിത് അടുപ്പത്തേക്ക് വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിനകത്ത് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, നമ്മൾ വേറെ എക്സ്ട്രാ എണ്ണ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി അതിനകത്ത് മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ നമ്മളൊരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ നല്ല ഗീ നെയ്യ് ഒരു 3-4 ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. നെയ്യ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഒരു ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് അതിനകത്ത് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ. അടച്ച് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാത്രം എങ്ങനെയുള്ളതാണെന്ന് അറിയത്തില്ല, അപ്പോൾ കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അടി പിടിക്കും, കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് ചിക്കൻ്റെ വെള്ളം ഇറങ്ങി നമ്മുടെ ബാക്കി അതിനകത്താണ് അത് കുക്കാകുന്നത്. നമ്മുടെ ചിക്കൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് റൈസ് നല്ലോണം കഴുകിയെടുക്കാം. നമുക്കറിയാം നമ്മളെല്ലാവരും എന്ത് ഫുഡ് ഉണ്ടാക്കിയാൽ നമ്മളത് കഴുകി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു 3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ നമ്മളത് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിനേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അല്പം ഉപ്പിടുന്നു. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ അത് നമ്മൾ സ്റ്റോക്ക് ഇടുന്നത് കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആരും ദയവ് ചെയ്ത് ഉപ്പിടരുത്, കാരണം ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഇടാവുള്ളൂ. റൈസിനകത്ത് നമ്മൾ അല്പം ഉപ്പിട്ടു, അതിനുശേഷം നമ്മുടെ ഏലക്കായ ഇട്ടു. റൈസിൻ്റെ മുകളിൽ മൂടിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം. ഏലക്കായ്ക്ക് മുകളിലായി നമ്മുടെ ഗരം മസാലകളെല്ലാം നമ്മൾ ഇടുകയാണ്. അത് ഓൾ ഗരം മസാലാസാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഗരം മസാലയും നമുക്ക് ഇടാം. പ്രത്യേകിച്ച് പിന്നെ ഇതൊന്നുമില്ല, നമ്മുടെ കറുവാപ്പട്ടയുണ്ട്, നമ്മുടെ ജാതിയുണ്ട്, നമ്മുടെ ബേലീഫുണ്ട്, പിന്നെ നമ്മുടെ സ്റ്റാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വെള്ളത്തിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒരു 5-6 കുരുമുളക് പൊടിക്കാതെ നമുക്ക് നേരിട്ട് തന്നെ അതും ഇടാനകത്തോട്ട്. അതിനകത്ത് തന്നെ ഇരുന്ന് നമ്മുടെ ചോറ് നല്ലോണം വെന്തിരിക്കുകയാണ്. ചോറ് അധികം വെന്ത് പോകാതെ ശ്രദ്ധിച്ചോണം. ചോറ് ഒട്ടും തന്നെ വെന്ത് പോകരുത്. നമ്മൾ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ച അല്ലെങ്കിൽ നമ്മളത് ബോയിൽ ചെയ്ത് വെച്ച ചിക്കനകത്തോട്ട് നമ്മൾ ഈ സെപ്പറേറ്റ് വേവിച്ചെടുത്ത റൈസ് നമ്മളതിലേക്ക് മിക്സ് ചെയ്യുന്നു. നമ്മൾ മിക്സ് ചെയ്യുന്നില്ല, അടിയിൽ ചിക്കൻ കിടക്കുന്നു, മുകളിലേക്ക് നമ്മുടെ റൈസ് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് ലെവലിലേക്ക് ആക്കി മാറ്റുന്നു. പച്ചമുളക് ഒരു 6-7 എണ്ണം നമ്മൾ ആ ചോറിൻ്റെ മുകളിൽ കൂടെ കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അത് മുറിക്കേണ്ട കാര്യമില്ല, പച്ചമുളക് അതേ രീതിയിൽ നമ്മളൊരു വട്ടത്തിൽ അതിനകത്തോട്ട് കുത്തി വെക്കുന്നു.
പിന്നെ നമ്മൾ റൈസിന് ഒരു കളർ കിട്ടാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ ഇത് ഞാൻ നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ മഞ്ഞൾ ഇച്ചിരി കലക്കി റൈസിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു റൗണ്ടിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ മഞ്ഞൾ കലക്കി ഈ റൈസിനത്ര ഒഴിച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ കളറും റെഡ് കളറുള്ള ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ബാർബിക്യൂ ചെയ്യുന്ന കനൽ നമുക്കുണ്ടെങ്കിൽ ഒരു കനൽ നമ്മൾ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കുന്നു. അത് നല്ലോണം കത്തണം. അപ്പോൾ അത് അവിടെ ഒരു ചെറിയ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ റൈസിൻ്റെ മുകളിലേക്കുള്ള ഗാർണിഷുകളാണ് ഇനി വരുന്നത്. ഒരു മൂന്ന് നാല് നാരങ്ങ മുറിക്കാതെ തന്നെ നമുക്ക് മൂന്ന് സൈഡിലേക്ക് വെക്കുക. പിന്നെ നമ്മുടെ പച്ചിലകൾ മിൻറ്റ് ലീഫും കൊറിയാണ്ടർ ലീഫും ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ അതിൻ്റെ ചുറ്റിനും റൈസിൻ്റെ മുകളിലായിട്ട് ഇടുകയാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഫ്രൈഡ് ഓണിയൻ, വീണ്ടും നമുക്ക് ഫ്രൈഡ് ഓണിയൻ അതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ കനൽ കത്തിയിരുന്നപ്പോഴത്തേക്ക് ആ കനലിൻ്റെ മുകളിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു. അപ്പോൾ നമുക്ക് ആ കനലിനി അവിടെ ഇരുന്ന് പോകഞ്ഞോളും. കനൽ വരുത്തുന്നത് നമ്മുടെ ഈ റൈസിനും നമ്മുടെ ഈ മന്തിക്ക് ആ പുക മണം വരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തുണ്ടാക്കി നമുക്ക് ആ പുക മണം വേണം. അപ്പോൾ നമ്മളൊരു ചെറിയ പ്ലേറ്റിലകത്താക്കി ആ കനൽ ഇറക്കി വെച്ചു. കനലിനകത്തേക്ക് സ്വല്പം എണ്ണയൊഴിച്ചു. അപ്പോൾ അതിനകത്ത് നല്ല പുക വന്നോളും. ഇനി നമ്മൾ അലുമിനിയം ഫോയിലിട്ട് അവനെ സെക്യൂർ ആക്കി നല്ലോണം മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് ഇനി നമ്മൾ ഓവനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ 180°C നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചു. പ്രീഹീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം എല്ലാവരും. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ആ പാത്രം അതേപടി സെക്യൂറാക്കി എടുത്തു വെക്കുക. നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇനി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ അരമണിക്കൂർ ഓവനകത്ത് വെച്ചു. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഫോയിലൊക്കെ എടുത്ത് മാറ്റി നമ്മൾ അത് നമ്മുടെ ബാർബിക്യൂവിൻ്റെ കോയിലെടുത്ത് മാറ്റി അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പം ചിക്കൻ പൊട്ടിപ്പോകാതെ നമ്മളൊരു മയത്തിൽ ചെയ്യണം. അതിനുശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കൂടുതലൊരു സോസുണ്ട്. ആ സോസും കൂടി ഒഴിച്ച് തൈരും കൂടി ഉള്ള മിക്സ് ചെയ്തേക്കുന്നൊരു സോസാണിത്. അതിന് കൊടുത്തി പ്ലേറ്റിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് റെഡിയാക്കാം. അടിപൊളി നല്ല സ്മെല്ലാട്ടോ. നമുക്ക് നല്ല മെൽറോസും അലനും ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ആദ്യത്തെ ടേസ്റ്റിംഗ് നമുക്ക് അവർക്ക് കൊടുക്കാം. സൂപ്പറാ, നല്ലതാ, സൂപ്പറാ, അടിപൊളിയാണോ? കൊള്ളാം കൊള്ളാം.